നമസ്കാരം. സംസ്ഥാനത്ത് അതിതീവ്രമായി കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുമ്പോഴും മാനദണ്ഡങ്ങൾ കാറ്റിൽപ്പറത്തി സി എസ് ഐയുടെ വൈദിക സമ്മേളനം നടന്നു. മൂന്നാറിലാണ് സംഭവം നടന്നത്. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത 100-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും 2 വൈദികർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. 5 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികർക്കും സഭാ ശുശ്രൂഷകർക്കും വേണ്ടി നടത്തിയ വാർഷിക സമ്മേളനമാണ് പിന്നീട് കോവിഡ് സമ്മേളനമായി മാറിയത്. ദേശീയ മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാ വർഷവും സഭാ വാർഷിക റിട്രീറ്റ് നടത്താറുണ്ട്. 2021 വാർഷിക റിട്രീറ്റ് ബിഷപ്പ് ധർമ്മരാജ റസാലത്തിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും പ്രത്യേക തീരുമാനപ്രകാരമാണ് മൂന്നാറിലെ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് April 13 മുതൽ 17 വരെ സംഘടിപ്പിച്ചത്. കോവിഡ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ സംഘം ചേരൽ വേണ്ടെന്ന് ഭൂരിപക്ഷം വൈദികരും നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയെങ്കിലും സമ്മേളനം മാറ്റാൻ തയ്യാറാകാത്തത് ബിഷപ്പിൻ്റെ പിടിവാശി മൂലമാണെന്നാണ് വൈദികർ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നത്. സമ്മേളനത്തിൽ എല്ലാ വൈദികരും സഭാ ശുശ്രൂഷകരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും അതിന് താല്പര്യമില്ലാത്തവർ തക്കതായ കാരണം ചൂണ്ടിക്കാണിച്ച് ബിഷപ്പിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് മറ്റ് വൈദികർക്കും ഗത്യന്തരമില്ലാതെ തിരുവനന്തപുരത്ത് നിന്നും മൂന്നാറിലെത്തി സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്. എന്തായാലും മൂന്നാർ വൈദിക സമ്മേളനം കോവിഡ് സമ്മേളനമായി അധപ്പതിച്ചിരിക്കുകയാണ്. കോവിഡ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ വൈദിക സമ്മേളനം മാറ്റിവെക്കണമെന്ന വൈദികരും വിശ്വാസികളും ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മൂന്നാറിൽ സമ്മേളനത്തിനെത്തിയില്ലെങ്കിൽ വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ബിഷപ്പിൻ്റെ മറുപടിയെന്നും പറയുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സമ്മേളനം സംഘടിപ്പിച്ച ബിഷപ്പും പാസ്റ്ററൽ ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും മഹായിടവ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എന്നിവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് വൈദികരും വിശ്വാസികളും ചേർന്ന് പരാതിയും നൽകി. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. സഭാ നേതൃത്വത്തിന് മുന്നിൽ അധികാരവർഗം ഓച്ചാനിച്ച് നിൽക്കുകയാണെന്നും വിശ്വാസികൾ പറയുന്നുണ്ട്. 480 വൈദികർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിൽ 100-ലധികം പേർക്ക് കോവിഡ് ബാധിച്ച് ആശുപത്രിയിലും വീട്ടിലുമായി ചികിത്സയിലാണ്. സമ്മേളനത്തിൽ പങ്കെടുത്തവരും കുടുംബങ്ങളും ദിനംപ്രതി കോവിഡ് പോസിറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളനം കഴിഞ്ഞെത്തിയ ഈ വൈദികർ ആയിരക്കണക്കിന് വിശ്വാസികളുമായി ഇടപഴകിയതിനാൽ വിശ്വാസികൾക്കും കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത് കോവിഡ് ബാധിച്ച കൈനാട് സിനടങ്ങവും വട്ടപ്പാറ കഴുകോട് സി എസ് ഐ ചർച്ച് വികാരിയുമായിരുന്ന ബിജുമോനും പുന്നയ്ക്കാമുകൾ സി എസ് ഐ ചർച്ച് വികാരിയായിരുന്ന ഷൈൻ ബിരാജുവുമാണ് മരിച്ചത്. ഇത്തരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് തീർച്ചയായും നമുക്ക് കണ്ടു നിൽക്കാനാവുന്നതല്ല. അധികാരികളും അധികാരവർഗങ്ങളും നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതൊക്കെയും സൂചിപ്പിക്കുന്നത്. കൃത്യമായ പരിശോധനകളോ ഒന്നും തന്നെ എവിടെയും നടക്കുന്നില്ല എന്നതും ഇതിൽ നിന്നും വ്യക്തമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.